ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ അപ്പാച്ചിയുടെ RR 310 എന്ന മോഡലിൻ്റെ BS6 മോഡലിൻ്റെ കുറച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ജനുവരി 2020 ഈ വാഹനം നമ്മൾ ഇന്ത്യയിലെത്തും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടുന്ന് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോക്ക് പോവാം. ഈ വാഹനത്തിൽ പ്രധാനമായിട്ട് മാറ്റം വരുന്നത് ഒന്ന്, ഈ വാഹനത്തിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ്. രണ്ടാമത്തെ ചേഞ്ച് വരുന്നത് ഈ വാഹനത്തിൻ്റെ എൻജിനിലും, പിന്നെ അതുകൂടാതെ ഈ വാഹനത്തിൻ്റെ സ്ലിപ്പർ ക്ലച്ച് ഒരു സ്പോർട്സ് ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു സ്ലിപ്പർ ക്ലച്ചാണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പിന്നെ TFT എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, എൻജിനിലൊക്കെ എന്തൊക്കെ മാറ്റം വന്നിട്ടുള്ളതെന്ന് കൂടെ ഒന്ന് അറിയാം. ഓക്കെ, BS4 സെയിം എൻജിൻ്റെ CC തന്നെയാണ് ഈ വാഹനത്തിലും BS6 വരുന്നത്. പക്ഷേ ഈ വാഹനത്തിൽ BS4 നമുക്ക് ലഭിച്ചിരുന്നത് 34 PS പവറും 27.3 Nm ടോർക്കുമായിരുന്നു. ഈ ടോർക്കിൽ ചെറിയൊരു മാറ്റം TVS കൊണ്ടുവരുന്നുണ്ട്, കുറച്ച് ടോർക്ക് കമ്മിയാവുന്നുണ്ട്. BS6 ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ വണ്ടീൻ്റെ പൊല്യൂഷനൊക്കെ സംബന്ധിച്ചിട്ട് എമിഷനൊക്കെ കൺട്രോൾ ആകുമ്പോൾ വണ്ടീൻ്റെ പവർ കുറച്ച് കമ്മിയാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പവർ ഈ വണ്ടിയെ പെർഫോമൻസിനെ കാര്യങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്നും TVS അവകാശപ്പെടുന്നുണ്ട്. ഈ വാഹനത്തിൽ വരുന്ന രണ്ടാമത്തെ മാറ്റം ഇൻസ്ട്രുമെൻ്റ് ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. ഈ വാഹനത്തിൻ്റെ ആദ്യം വന്നിരുന്നൊരു സാധാരണ ടൈപ്പ് ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിരുന്നു. അത് മാറിയിട്ട് ഈ വാഹനത്തിൽ TFT ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിൽ വരുന്നത്. നമ്മുടെ KTM ഡ്യൂക്ക് 390 വരുന്ന പോലെയുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ സൈസ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആദ്യം ഉണ്ടായിരുന്നൊരു സാധാരണ ടൈപ്പായിരുന്നു, ഇപ്പോൾ TFT വിത്ത് സ്മാർട്ട് കണക്റ്റിവിറ്റി കൂടെ ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കും. അതുകൂടാതെ ഈ വാഹനത്തിൽ നമുക്ക് ഡ്രൈവ് മോഡുകളും ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. 3 ടൈപ്പ് മോഡ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒന്ന് ട്രാക്ക്, കംഫർട്ട്, സ്പോർട്സ്, ഇങ്ങനെ 3 ടൈപ്പ് മോഡാണ്. അതിൽ പിന്നെ കംഫർട്ട് മോഡ് പറയുമ്പോൾ നോർമൽ ക്രൂയിസർ റൈഡിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് കംഫർട്ടിൽ ഓടിക്കാം. സ്പോർട്സ് കുറച്ചുകൂടിയും നമ്മളെ സ്പോർട്സ് ഡ്രൈവ് ഓടിക്കുമ്പോൾ സ്പോർട്സ് ഡ്രൈവിലിടാം. കുറച്ചുകൂടെ നമ്മൾ ട്രാക്കിലൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടിയും ഗ്രിപ്പ് കിട്ടിയിട്ടൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാക്ക് മോഡിലും ഈ വാഹനം ഓടിക്കാവുന്നതാണ്. കൂടാതെ ഈ വാഹനത്തിൽ 6-speed ട്രാൻസ്മിഷന്, അതുപോലെ തന്നെ ട്വിൻ ഹെഡ്ലാമ്പ് LED ഹെഡ്ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റേസ് പിന്നെ ട്യൂണഡ് സ്ലിപ്പർ ക്ലച്ചാണ്. റേസ് മോഡിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത ഒരു സ്ലിപ്പർ ക്ലച്ചാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ വാഹനത്തിൽ നമുക്ക് ഡുവൽ ചാനൽ ABS, ഫ്രണ്ട് USD ഫോർക്കും റിയർ മോണോഷോക്കുമാണ് ഈ വാഹനത്തിൽ TVS കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള BS4 അപേക്ഷിച്ചിട്ട് ഈ വാഹനത്തിന് ഏകദേശം ഒരു 20,000-30,000 ഉള്ളിൽ പ്രൈസ് ഇൻക്രീസ് ആവുന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് TVS-ൻ്റെ നിന്ന്. കാരണം BS6 ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഈ വാഹനം വരുമ്പോൾ അതിൻ്റെ എമിഷനൊക്കെ കൺട്രോൾ ചെയ്ത് വരുന്ന കുറച്ച് എക്സ്പെൻസ് കൂടിയതുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് കൂടുന്നത്. ഈ വാഹനത്തിൻ്റെ അപ്പോൾ ഏകദേശം BS6 എക്സ് ഷോറൂം പ്രൈസ് ഏകദേശം ഒരു 2.59 lakh വരും. ഓൺ റോഡാകുമ്പോൾ ഏകദേശം ഒരു 2.98 lakh ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരും. നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ BS4 നിലവിലുള്ള പ്രൈസ് ഏകദേശം 2.28 lakh. പിന്നെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 2.59 lakh വരുന്നത്. ഏകദേശം ജനുവരി പിന്നെ 2020 ഈ വാഹനം നമ്മളെ ഇന്ത്യയിലെത്തും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ വാഹന വിശേഷങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.